ഉത്രയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണം നിർണായകമായ വഴിത്തിരിവുകളിലേക്ക് നീങ്ങുകയാണ്. ഉത്രയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് തൊട്ടു പിന്നാലെ സൂരജിൻ്റെ കുറ്റസമ്മതമൊഴിയും പുറത്തു വന്നിരിക്കുന്നു. ഉത്ര പാമ്പുകടിയേറ്റാണ് മരിച്ചതെന്ന് വളരെ വ്യക്തമായ സൂചനയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ഉത്രയുടെ ഇടത് കൈയിൽ രണ്ട് സ്ഥലങ്ങളിലായി പാമ്പുകടിച്ച പാടുകളുണ്ട്. ഈ പാടുകൾക്ക് കരിനീല നിറമുണ്ടെന്നുമാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. തൊട്ടു പിന്നാലെ ഈ വിഷം നാഡീവ്യൂഹങ്ങളെ ബാധിച്ചതുകൊണ്ട് മാത്രമാണ് മരണം സംഭവിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൂടുതൽ തെളിവുകൾക്കായി, അതായത് ഉത്ര ഉറങ്ങുന്നതിന് വേണ്ടി മറ്റെന്തെങ്കിലും മരുന്നുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി വസ്തുക്കളോ ഉത്രയുടെ ഉള്ളിലേക്ക് സൂരജ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള പരിശോധനയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഉത്രയെ മയക്കുന്നതിന് വേണ്ടി മറ്റെന്തെങ്കിലും മരുന്ന് കൊടുത്തിട്ടുണ്ടോ എന്ന പരിശോധനയ്ക്ക് വേണ്ടി ഉത്രയുടെ ആന്തര അവയവങ്ങൾ രാസപരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. ഇതിന് തൊട്ടു പിന്നാലെയാണ് സൂരജിൻ്റെ കുറ്റസമ്മതമൊഴി കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് മുന്നിലാണ് സൂരജ് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. ഉത്രയുടെ സ്വത്തും സ്വർണവും മോഹിച്ചാണ് താൻ ഈ കൊലപാതകം നടത്തിയത് എന്ന് കുറ്റസമ്മതത്തിൽ പറയുന്നു. കൃത്യമായി പറയുകയാണെങ്കിൽ ഉത്രയ്ക്ക് അല്ലെങ്കിൽ ഉത്രയ്ക്ക് സ്ത്രീധനമായി നൽകിയത് 100-ലധികം പവൻ്റെ സ്വർണവും 5 ലക്ഷം രൂപയും ഒരു കാറുമൊക്കെയാണ്. കഴിഞ്ഞ 6 മാസമായി ഉത്രയും സൂരജും തമ്മിലുള്ള ബന്ധങ്ങളിൽ ചില അകൽച്ചകളുണ്ട് എന്നും ഇത് കാരണം ഉത്ര തന്നിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ തൻ്റേതാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്വത്തും സ്വർണവുമെല്ലാം നഷ്ടമാവുക എന്നുള്ള ചിന്തയിലായിരുന്നു ഈ കൊലപാതകത്തിലേക്ക് നീങ്ങിയതെന്നും സൂരജ് കുറ്റസമ്മതമൊഴിയിൽ പറയുന്നു. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഫെബ്രുവരി മാസത്തിൻ്റെ പകുതിയോടുകൂടി ഫെബ്രുവരി 12-ാം തീയതി ചിറക്കര സ്വദേശിയായ പാമ്പാട്ടിയുമായി, അല്ലെങ്കിൽ പാമ്പ് പിടുത്തക്കാരനുമായി, സുരേഷ് എന്ന പാമ്പ് പിടുത്തക്കാരനുമായി സൂരജ് ബന്ധം സ്ഥാപിക്കുന്നു. ആദ്യം പാമ്പുകളെ തനിക്കിഷ്ടമാണെന്നും ഈ തൻ്റെ പുരയിടത്തിൽ നിരവധി പാമ്പുകളുണ്ടെന്നും അതിനെ പിടിക്കുന്നതിന് വേണ്ടി ഒരു പരിശീലനം വേണം എന്ന് പറഞ്ഞായിരുന്നു സുരേഷിനെ സൂരജ് സമീപിക്കുന്നത്. ഈ സുരേഷിനെ സൂരജ് ആദ്യം അടൂരിലെ പറക്കോട്ടുള്ള വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവിടെ വെച്ച് ആ പാമ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുന്നു. പിന്നീടാണ് അണലി ഇനത്തിൽപ്പെട്ട പാമ്പുമായി സുരേഷ് അടൂരിലെ പറക്കോട്ടുള്ള വീട്ടിലേക്ക് സൂര്യൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ വെച്ച് പാമ്പിനെ കാണിക്കുകയും അവരുടെ വീട്ടിലെ സൂര്യൻ്റെ അമ്മയും സഹോദരിയും അച്ഛനും ഉൾപ്പെടെ ഉള്ളവരുടെ മുന്നിൽ വെച്ച് അണലി വിഭാഗത്തിൽപ്പെട്ട ഈ പാമ്പിനെ കാണിക്കുകയും ആ പാമ്പിനെ ഇവരെ കൈകൊണ്ട് തുടരുകയും ചെയ്തു. ഈ സമയത്ത് ഉത്രയും സ്ഥലത്തുണ്ട്. സുരേഷും സൂരജും അടങ്ങിയവർ ഈ വീട്ടിൽ പാമ്പിനെ കൊണ്ടുവന്ന വിവരം ഉത്രയുടെ അച്ഛനോടും അമ്മയോടും പറയും. അങ്ങനെ പാമ്പാട്ടിയുമായി ബന്ധം സ്ഥാപിച്ച് വിചിത്രമായ രീതിയിൽ ഒരു കൊല നടത്താനായിരുന്നു സൂരജിൻ്റെ ലക്ഷ്യം. അതിനായിരുന്നു ഫെബ്രുവരി 2-ാം തീയതി അണലിയുടെ കടികേൽക്കുന്നത്. എന്നാൽ ചികിത്സയിലൂടെ ഉത്ര രക്ഷപ്പെടുകയും പിന്നീട് പരിചരണങ്ങൾക്കായി അഞ്ചലിലെത്തുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് മെയ് 7-ാം തീയതി വീണ്ടും കടിയേറ്റ് ഉത്ര മരിക്കുന്നത്. ഇതെല്ലാം തന്നെ കരുതിക്കൂട്ടിയാണ് താൻ നടത്തിയതെന്ന് വളരെ വ്യക്തമായി കുറ്റസമ്മതത്തിൽ പറയുന്നു. എന്നാൽ കുറ്റസമ്മതത്തിൽ ഗൂഢാലോചനയെക്കുറിച്ചോ ഇതിന് സഹായം നൽകിയവരെക്കുറിച്ചോ ഒന്നും തന്നെ സൂരജ് വെളിപ്പെടുത്തിയിട്ടില്ല. മാത്രവുമല്ല, അന്വേഷണ സംഘത്തോട് പലപ്പോഴും വ്യത്യസ്തമായ തരത്തിലുള്ള മറുപടികളാണ് നൽകുന്നത്. ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട് കുറ്റസമ്മതത്തിൽ. സൂരജിന് സ്വത്ത് കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സൂരജിൻ്റെ സ്വത്ത് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സൂരജിൻ്റെ സ്വത്ത് സ്വന്തം കയ്യിൽ വയ്ക്കുന്നതിന് വേണ്ടി കുട്ടിയെ തന്നെ സ്വന്തമാക്കി വെച്ചുകൊണ്ട് ഉത്രയെ ഇല്ലാതാക്കുക എന്നുള്ളൊരു ഉറച്ച തീരുമാനം തൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി പറയുകയും ചെയ്യുന്നുണ്ട്. തൊട്ട് പിന്നാലെയാണ് ഉത്രയുടെ അച്ഛനും അമ്മയും ചേർന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത്. ഇതിൽ സൂരജിനെ കൂടുതൽ വിഷമത്തിലേക്കും പ്രതിസന്ധിയിലേക്കും നയിക്കുകയും അങ്ങനെ ഈ കൊലപാതകത്തെക്കുറിച്ച് ആസൂത്രണം ചെയ്യുകയും കുറ്റസമ്മതത്തിൽ പറയുന്നത്. കുറ്റസമ്മതം ഇത് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ നടത്തിയ ഒരു മൊഴി മാത്രമാണ്. അത് എന്തുമാത്രം നിലനിൽക്കും എന്നുള്ള കാര്യം പിന്നീട് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. കേസന്വേഷണത്തിൻ്റെ ഭാഗമായി പ്രതികളുമായുള്ള തെളിവെടുപ്പ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കസ്റ്റഡിയിൽ കിട്ടിയ സൂരജിനെയും സുരേഷിനെയും വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. അതിൻ്റെ ഭാഗമായി ഇന്ന് സൂരജിൻ്റെ അടൂരിലെ പറക്കോടുള്ള വീട്ടിലേക്ക് അന്വേഷണ സംഘം 2 പേരെയും കൊണ്ടുപോയി. ഇതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്,
ഉത്രയ്ക്ക് ആദ്യം പാമ്പുകടി കേൾക്കുന്നത് സൂരജിൻ്റെ വീട്ടിൽ വെച്ചാണ്. അതും വീടിൻ്റെ രണ്ടാം നിലയിൽ വെച്ചെന്ന് ഉത്രയുടെ ബന്ധുക്കൾ പറയുന്നു. അതേസമയം സൂരജിൻ്റെ ബന്ധുക്കൾ പറയുന്നത് ഉത്രയ്ക്ക് പാമ്പുകടിയേറ്റത് വീടിന് വെളിയിൽ വെച്ചാണ്. ഇതിന് രണ്ടിനും ഒരു വ്യക്തത വരുത്തുക എന്ന ഒരു ലക്ഷ്യം. രണ്ടാമത്തേത്, സൂരജിനോടൊപ്പം തന്നെ കേസിലെ പ്രതിയായ സുരേഷാണ് സൂരജിന് പാമ്പിനെ കൈമാറിയത്. മാത്രവുമല്ല, സുരേഷ് പല പ്രാവശ്യവും സൂരജിനെ കാണുന്നതിന് വേണ്ടി വീട്ടിലെത്തിയിരുന്നു. മാത്രവുമല്ല, പാമ്പിനെ എത്തിച്ച് സൂരജിൻ്റെ ബന്ധുക്കൾക്ക് മുമ്പിൽ പാമ്പിനെ കാണുന്നതിന് വേണ്ടിയും പാമ്പിനെ തൊടുന്നതിന് വേണ്ടിയുമൊക്കെ അവസരമൊരുക്കിയത് സുരേഷായിരുന്നു. കുടുംബാംഗങ്ങളെ അല്ലെങ്കിൽ സൂരജിൻ്റെ അമ്മയും അച്ഛനെയും സഹോദരിയുമൊക്കെ തിരിച്ചറിയുക, അല്ലെങ്കിൽ സുരേഷിന് പരിചയമുണ്ടോ എന്ന് കണ്ടെത്തുക എന്നൊരു ലക്ഷ്യം കൂടി അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. ഇതിന് രണ്ടിനും വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് അന്വേഷണ സംഘം ഇന്ന് സൂരജും സുരേഷുമായി അടൂരിലെ പറക്കോട്ടുള്ള വീട്ടിലെത്തിയത്. വലിയ ആൾക്കൂട്ടമായിരുന്നു സൂരജിനെ കാണുന്നതിന് വേണ്ടി. സൂരജിൻ്റെ ഒരു വ്യത്യസ്തമായ മുഖം, അതായത് ഒരു കൊലപാതക കുറ്റം ഏറ്റെടുത്തതിന് ശേഷം ആളുകൾ കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. സാമൂഹ്യ അകലം പോലും പാലിക്കാതെ വലിയൊരു ജനക്കൂട്ടം തന്നെ സൂരജിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു. സൂരജിനെ എത്തിച്ചു. സൂരജിനെ നേരെ വീടിൻ്റെ രണ്ടാം നിലയിലേക്ക് കൊണ്ടുപോയി. രണ്ടാം നിലയിലായിരുന്നു സൂരജും ഉത്രയും ഉറങ്ങിയിരുന്നത്. ഉത്ര ആദ്യമായി പാമ്പിനെ കാണുന്നതും രണ്ടാം നിലയിലെ സ്റ്റെയർകേസിന് സമീപത്ത് വെച്ചായിരുന്നു. ഇവിടെ വെച്ച് സൂരജ് പാമ്പിനെ കൈകൊണ്ടെടുത്ത് ചാക്കിൽ കെട്ടി വെളിയിലേക്ക് കൊണ്ടുപോയി എന്ന് ഉത്ര ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. മാത്രവുമല്ല, ഉത്രയ്ക്ക് പാമ്പുകടിയേറ്റതിന് ശേഷം അബോധാവസ്ഥയിൽ അല്ലെങ്കിൽ സുഖമില്ലാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ വളരെ വേദനയോടി കാണപ്പെട്ടതും ഈ മുറിയിൽ വെച്ചായിരുന്നു. ഇതിനൊക്കെ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയും ഇതിനെന്തെങ്കിലും ഇതിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയുമാണ് പോലീസ് സംഘം ആദ്യം അവിടേക്ക് കൊണ്ടുപോയത്. അവിടെ നിന്നും പോലീസ് നൽകിയ മൊഴി അനുസരിച്ച് ഉത്രയെ കടിച്ച പാമ്പിനെ സൂരജ് രണ്ടാം നിലയിൽ നിന്നും പുറത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ളതായിരുന്നു. ആ ടെറസിലെത്തിച്ച് വലിച്ചെറിഞ്ഞ സ്ഥലങ്ങളുമൊക്കെ സൂരജ് കാണിച്ചു കൊടുത്തു. ആ സ്ഥലങ്ങളിലൊക്കെ പോലീസ് പരിശോധന നടത്തിയെങ്കിലും പാമ്പുമായി ബന്ധപ്പെട്ട ഒരു തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല. അന്വേഷണ സംഘം സൂരജിൻ്റെ എല്ലാ പറമ്പിലും പരിശോധന നടത്തി, എല്ലാ സ്ഥലങ്ങളും അരിച്ചു പെറുക്കി, ഒരു തെളിവും കിട്ടിയില്ല. തെളിവെടുപ്പിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥരും സൂരജുമായി താഴേക്ക് വരുമ്പോഴാണ് സൂരജ് പെട്ടെന്ന് തന്നെ മാധ്യമപ്രവർത്തകർക്ക് നേരെ തിരിഞ്ഞ് കുറേ കാര്യങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. താൻ നിരപരാധിയാണെന്നും തന്നെ മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിക്കുകയാണ് ചെയ്തതെന്നും സൂരജ് പറയുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തന്നെക്കൊണ്ട് പറഞ്ഞാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിച്ചിരിക്കുന്നത്. തനിക്ക് ഒരു ആരുമായും ഒരു ബന്ധമില്ല, താൻ ഉത്രയെ കൊല ചെയ്യുന്നതിന് വേണ്ടി പാമ്പുമായി അവിടെ പോയിട്ടില്ല, താൻ നിരപരാധിയാണ് എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കൃത്യം പറഞ്ഞാൽ കുറ്റം സമ്മതിച്ചിട്ടില്ല, പോലീസുകാർ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ കൊണ്ട് അല്ലെങ്കിൽ പറയിപ്പിക്കുകയായിരുന്നു, തന്നെ മർദ്ദിപ്പിച്ച് പറയിപ്പിക്കുകയായിരുന്നു എന്നായിരുന്നു സൂരജ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അതിനുശേഷം വീട്ടിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി നേരെ കൊണ്ടുപോയത് സൂരജ് ജോലി ചെയ്യുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലേക്ക്. കേവലം 5 മിനിറ്റ് സമയം മാത്രമാണ് അവിടെ ചിലവിട്ടത്. അതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർ സൂരജും സുരേഷുമായി നേരെ കൊട്ടാരക്കരയിലേക്ക് എത്തുന്നു. ഇനിയുള്ള 2 ദിവസങ്ങൾ നിർണായക ദിവസങ്ങളാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്ന കുറേ ആളുകളെ ചോദ്യം ചെയ്യും. അതിൽ പ്രധാനമായിട്ടും സൂരജിൻ്റെ സുഹൃത്തുക്കൾ, സൂരജിൻ്റെ കുടുംബാംഗങ്ങൾ, സൂരജിൻ്റെ അച്ഛൻ, അമ്മ, സഹോദരി ഇവരെല്ലാം ഉൾപ്പെടുന്നു. ഇതിനുവേണ്ടി ഒരു പ്രത്യേക പട്ടിക തന്നെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നാളെ മുതൽ ഇവരെ ഓരോരുത്തരെയും വിളിച്ചു വരുത്തി ഒറ്റയ്ക്കും സൂരജിൻ്റെ സാന്നിധ്യത്തിലും ചോദ്യം ചെയ്ത് ആ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം കുറ്റക്കാരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. കൊട്ടാരക്കര റൂറൽ SP പറഞ്ഞതുപോലെ ഏറെ കാലതാമസമില്ലാതെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഉത്രയുടെ കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും കണ്ടെത്താൻ കഴിയുമെന്നും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുവാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് അന്വേഷണ സംഘം.